ജാനകി പുറത്താകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എല്ലാവർക്കും കൃത്യമല്ലാത്ത ഒരു കാര്യങ്ങളാണ്. കാരണം ഇത്രയധികം ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഹേറ്റേഴ്സ് കുറവായിട്ടുള്ള ജാനകി മറ്റുള്ളവരെ സംബന്ധിച്ച് എങ്ങനെയാണ് കുറവായ വോട്ടുകളിൽ ഔട്ടാവുന്നത് എന്ന് നമുക്കറിയില്ല. ജാനകി ഔട്ടാവുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഒരു നിമിഷമെങ്കിലും ജാനകി ഔട്ടാകില്ല എന്ന് നമ്മുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം അവസാനം നമ്മൾ പല ട്വിസ്റ്റുകളിലേക്ക് എത്തും എന്നായിരുന്നു. പക്ഷേ ജാനകി ഔട്ടായതിന്റെ പിന്നിൽ ഇവർ ഇത്രയും പേർ, അതായത് കുറച്ചു പേർ മാത്രം ഒഴിച്ചുള്ള ഒരു എലിമിനേഷൻ ആയിരുന്നു ഇന്ന് നടന്നത്. അശ്വിനും അതുപോലെ തന്നെ നവീനും ക്യാപ്റ്റന്മാരായതുകൊണ്ട് ബാക്കിയുള്ളവർ മാത്രമായിരുന്നു ഇലക്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടഫ് ഇലക്ഷൻ ആയിരുന്നു. വോട്ടുകൾ വന്നത് പോലും അറിയാതെ പോയ ഒരു പാർട്ടീഷൻ ചെയ്ത് പോലും പോകാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു. അതുകൊണ്ടായിരിക്കണം ജാനകി ഇത്ര പെട്ടെന്ന് ഔട്ടായത് എന്നൊരു കൺക്ലൂഷനിലാണ് ഇപ്പോൾ എത്താൻ സാധിക്കുന്നത്. ജാനകി ശരിക്കും പുറത്തു പോയത് ബിഗ് ബോസ് ഞെട്ടി തന്നെയാണ്. ബിഗ് ബോസ് മാത്രമല്ല, ബിഗ് ബോസ് പ്രേക്ഷകരും മലയാളികളും ഒക്കെ ഞെട്ടി. ഒരുപക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി പുറത്തു പോകുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. പ്രേക്ഷക പിന്തുണ ഉണ്ടായിട്ട് പോലും പുറത്താകുന്ന ഒരു മത്സരാർത്ഥി ഇതാദ്യമായിട്ടായിരിക്കും. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ജാനകിക്ക് പിന്തുണ കുറവായിരുന്നുവെങ്കിലും അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളെ സംബന്ധിച്ച് ഹേറ്റേഴ്സ് കുറവായിരുന്നു ജാനകിക്ക് എന്ന് പറയണം. നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു, അധിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയതുമില്ല. പക്ഷെ ടാസ്കുകളൊക്കെ ഗംഭീരമായി ചെയ്യുകയും സ്ട്രാറ്റജിയോടെ തന്നെ കളിക്കുകയും ചെയ്തിരുന്നു ജാനകി. എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലക്ഷ്മിപ്രിയയുടെ പുറകെ നടന്ന് പറയുന്ന കാര്യങ്ങളും അത് ചില പ്രശ്നങ്ങളിലേക്ക് എത്തിയപ്പോഴും ജാനകി സ്ട്രാറ്റജി ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അത്തരത്തിലൊരു നല്ല മത്സരാർത്ഥി പുറത്തു പോയത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.